കടോരം 2024 എന്ന പേരിൽ പ്രകൃതി പഠന ക്യാമ്പുമായി ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് വയനാട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ രണ്ട് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. എന്റെ ഭൂമി പദ്ധതിയുടെ ഭാഗമായാണ് ആനയാങ്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാടോരം എന്ന പേരിൽ പ്രകൃതി പഠന പരിപാടി സംഘടിപ്പിച്ചത്. NSS രണ്ടാം വർഷ വളണ്ടിയർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ആദ്യം വയനാട് എന്നൂരിലെത്തിച്ചേർന്ന സംഘം അവിടെ പഴമയുടെ പുതുമറിഞ്ഞ് സമയം ചെലവഴിച്ചു. വൈകിട്ട് 900 കണ്ടിയിൽ ഓഫ് റോഡ് ട്രക്കിങ്ങിലും പങ്കാളികളായി. രാത്രി മനോഹരമായ ടെൻറ്റുകളിലും മരം കൊണ്ടുള്ള കൂടുകളിലും കുട്ടികൾ താമസിച്ചു. വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. രണ്ടാം ദിവസം രാവിലെ പുത്തുമല ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ സ്ഥലത്തേക്കാണ് കാൽനടയാത്രയായി പോയത്. സ്ഥലത്തെക്കുറിച്ചും ഉരുൾപൊട്ടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുമെല്ലാം ക്യാമ്പ് കോർഡിനേറ്റർ ഹനീഫ സംസാരിച്ചു. പിന്നീട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കായി സർവമത പ്രാർത്ഥനയും നടത്തി. മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ശ്മശാനവും സന്ദർശിച്ചു. വൈകിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകത്തിൽ ബോട്ടിങ്ങും നടത്തി. യാത്ര ലഹരിയാക്കി കുട്ടികളിൽ പ്രകൃതിബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതും എൻ്റെ ഭൂമി എന്ന ചിന്ത ഓരോരുത്തരിലും വളർത്താനും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയ്ക്ക് പ്രാധാന്യം നൽകാനും ഈ യാത്രയിലൂടെ സാധിച്ചതായി അധികൃതർ പറഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ KV നസീറ, അധ്യാപകരായ NK സുഹേർ, മിഥുൻ ജോസ്, ജോമ ജൂലിയറ്റ്, MK ഫെബിന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.